ഇനി ജീവിതാനുഭവങ്ങളിൽ നിന്ന് കവിത തീർക്കുന്ന വീട്ടമ്മയായ കൊച്ചിയിലെ സുൽഫത്ത് ബഷീറിനെ പരിചയപ്പെടാം. 63-ാം വയസ്സിനിടയിൽ 100-ലധികം കവിതകളാണ് സുൽഫത്ത് തീർത്തത്. 10-ാം ക്ലാസ് വരെ മാത്രം പഠിച്ചിട്ടുള്ള സുൽഫത്ത് കവിതകൾ എഴുതുന്നതിന് പുറമെ ചിത്രരചനയിലും ഒരു പടി മുന്നിലാണ്. എല്ലാ പ്രോത്സാഹനങ്ങളും നൽകി ഭർത്താവ് ബഷീറും കുടുംബവും ഒപ്പമുണ്ട്. ഭർത്താവും മക്കളും കൊച്ചുമക്കളും അടങ്ങുന്ന കുടുംബം. ഇതിനിടയിൽ മുൻപൊങ്ങോ കൈവിട്ടുപോയ കവിതാരചനയെ ഒരിക്കൽ കൂടി കൊച്ചി പനയപ്പള്ളി സ്വദേശി സുൽഫത്ത് തിരിച്ചുപിടിച്ചു. വീട്ടുജോലികൾക്കിടയിലും ഒഴിവു സമയങ്ങളിലും മനസ്സിലേക്ക് ഓടിയെത്തുന്ന സന്ദർഭങ്ങൾ അങ്ങനെ നോട്ട്ബുക്കുകളിൽ കുത്തിക്കുറിച്ചു. ഒടുവിൽ ജീവിതഗന്ധിയായ നിരവധി കവിതകൾ സുൽഫത്തിൻ്റെ എഴുത്തിലൂടെ പിറന്നു. ഓർക്കുക വല്ലപ്പോഴും സഖീ, ഓർമ്മതൻ പൂമരച്ചില്ല വാടി വീഴാതിരിക്കുവോളം. ഓർക്കുക വല്ലപ്പോഴും സഖി, ഓർമ്മതൻ വാതായനങ്ങൾ അടയാതിരിക്കുവോളം. ആയിരം പാദവടുക്കളിൽ നിൻ പാദ വടു മാത്രം ഞാൻ തിരയുവോളം. ഓർക്കുക വല്ലപ്പോഴും സഖി. ചെറുപ്പത്തിൽ തന്നെ സുൽഫത്ത് കവിതകളെ ഏറെ ഇഷ്ടപ്പെടുകയും എഴുതുകയും ചെയ്തിരുന്നു. നിലവിൽ ഏറെക്കുറെ എഴുതിയവയെല്ലാം നഷ്ടമായെങ്കിലും ബാക്കിയുള്ളവയെല്ലാം ചേർത്ത് സുൽഫത്ത് 5 പുസ്തകങ്ങൾ ഇറക്കി. പഠനം 10-ാം ക്ലാസ് വരെ മാത്രമെങ്കിലും ഇതൊന്നും സുൽഫത്തിനെ ബാധിച്ചിട്ടേയില്ല. കവിതകളിലെ വരികളിൽ കൂടുതലും ജീവിതാനുഭവങ്ങളുടെ പകർന്നാട്ടമാണെങ്കിലും സമകാലിക വിഷയങ്ങളും സുൽഫത്തിൻ്റെ രചനയിലുണ്ട്. സ്കൂൾ പഠനം കഴിഞ്ഞതിന് ശേഷം കുറേ നാൾ ഞാൻ ഇങ്ങനെ എഴുതും, എൻ്റെ കയ്യിൽ നിന്ന് അത് പോകും അല്ലെങ്കിൽ കളയും. പിന്നെ കല്യാണം കഴിഞ്ഞ് പ്രാരാബ്ധവും ഇതൊക്കെ ആയില്ല, എന്നാലും കുറേയൊക്കെ എടുത്തൊക്കെ വെക്കും, കുറേയൊക്കെ കളയും. പിന്നെ ഇത് പുറം ലോകമായിട്ടുള്ള ബന്ധങ്ങളും ഇല്ല എനിക്ക്. ആരോട് കൊടുത്താലാണ് ഇതൊന്ന് പ്രസിദ്ധീകരിച്ച് കിട്ടണമെന്നൊക്കെ ഉള്ളതെന്ന് അറിയൂല. കുടുംബ അങ്ങനെ വെച്ച് തന്നെയാണ് ഒരുപാട് ഉണ്ടായിരുന്നു പുസ്തകങ്ങൾ. അങ്ങനെയാണ് കുടുംബശ്രീ വരുന്നത് 2002. 2002 കുടുംബശ്രീ ആകുമ്പോൾ അപ്പോൾ എൻ്റെ അടുത്ത കുറേ കൂട്ടുകാരികൾക്കും അയൽവാസികൾക്കൊക്കെ അറിയാം ഞാൻ എഴുതൂ എന്നുള്ളത്. അവരൊക്കെ എന്നെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ കുടുംബശ്രീക്കാർ വന്നിട്ട് പറഞ്ഞ് ഇങ്ങനെ സുൽഫത്ത് എഴുതൂ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അപ്പോൾ നമ്മളെ പുസ്തകത്തിലേക്ക് 2 കവിതയും കഥയൊക്കെ എഴുതി തരാൻ പറഞ്ഞു. അങ്ങനെ ഞാനൊരു 2 കഥ, ഒരു ദുഃഖം എന്നുള്ളൊരു കഥ, അച്ഛൻ എന്നുള്ളൊരു കഥ, പൂവിനെ സ്നേഹിച്ച മരം. ആ കഥ അതാണ്, പൂവിനെ സ്നേഹിച്ച മരം. കവിത മോഹപക്ഷികൾ, പിന്നെ കരയുന്നവർ എന്നുള്ള ഒരു കവിത തന്നെ പുസ്തകത്തിലേക്ക് വന്നത് ഭയങ്കരമായിട്ട് അങ്ങനെയാണ്. പിന്നെ അതായിരുന്നു തുടക്കം. കവിതകൾ മാത്രമല്ല ചെറുകഥകളും ചിത്രരചനയിൽ കൂടി ഒരുക്കിയെടുത്ത ഈ കാണുന്ന നിരവധി ചിത്രങ്ങൾക്ക് പിന്നിലും സുൽഫത്തിൻ്റെ കൈകളാണ്. ഈ ചെറുകഥകളിൽ ഒരെണ്ണമാകട്ടെ 250 സിനിമകളുടെ പേരുകളാൽ തീർത്തവയെന്നതാണ് പ്രധാന സവിശേഷത. ഹരിശ്രീ കുറിച്ചുകൊണ്ടറിവിൻ്റെ ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ച മലയാളം, ഹർഷമാമറിവുകൾ അകതാരിനുള്ളിൽ വർഷമായി പെയ്യിച്ച എൻ്റെ മലയാളം. ഹരിശ്രീ കുറിച്ചുകൊണ്ടറിവിൻ്റെ ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ച മലയാളം, എത്രയോ കാലമായി മലനാട്ടിലായി ഇത്രയും ചാരുതയാർന്നു നിൽപ്പൂ. എത്രയോ കാലമായി മലനാട്ടിലായി ഇത്രയും ചാരുതയാർന്നു നിൽപ്പൂ. വൈക്കം മുഹമ്മദ് ബഷീർ, മുട്ടത്ത് വർക്കി തുടങ്ങിയവരാണ് സുൽഫത്തിന്റെ ആരാധനാപാത്രങ്ങൾ. എന്തെഴുതിയാലും ആദ്യം അഭിപ്രായം തേടുന്നതാകട്ടെ ഭർത്താവിനോടും. ഇതിനോടകം 5 പുസ്തകങ്ങൾ ബഷീറും മക്കളും ചേർന്ന് മുൻകൈ എടുത്ത് പുറത്തിറക്കിയിട്ടുണ്ട്. ക്യാമറമാൻ രാജവർഗീസിനൊപ്പം KB ശ്യാമപ്രസാദ്, കൈരളി ന്യൂസ്, കൊച്ചി.